എൻ്റെ സുഹൃത്തും ഏറെ ആദരണീയമായ ഫ്രാൻസിസ് മൂത്തേടം സർ, എൻ്റെ വളരെ അടുത്ത മറ്റൊരു സുഹൃത്തും കുന്നത്തുനാട് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുമായ സേവർ സർ, വർഷങ്ങളായി ഒന്നിച്ച് യുവജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിന് നേതൃത്വം നൽകി വരുന്ന എൻ്റെ പ്രിയ സുഹൃത്തും സഹോദരനുമായ സംസ്ഥാന യൂത്ത് കമ്മീഷൻ അംഗം ശ്രീ സുജിത് പോൾ മാഷ്, മറ്റ് പ്രിയപ്പെട്ട അധ്യാപകരെ, എൻ എസ് എസിൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു വിഷയം എടുത്തുകൊണ്ടാണ് എൻ എസ് എസ് ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് നടത്തുന്നതിന് വേണ്ടി നേതൃത്വം കൊടുക്കുക എന്ന് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ ഞാനിപ്പോ ഇവിടെ ഇരുന്നപ്പോൾ ഫ്രാൻസിസ് സാറുമായി സംസാരിച്ചൊരു വിഷയം ഇന്ന് സമൂഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു അപജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ അപകടം, അല്ലെങ്കിൽ നമ്മളെ ബാധിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്ന മറ്റു തരത്തിലുള്ള സന്മാർഗിക വിഷയങ്ങളോ, അല്ലെങ്കിൽ മോഷണം പോലുള്ള കാര്യങ്ങളോ, അല്ലെങ്കിൽ ദാരിദ്ര്യം പോലുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. ഇന്ന് സമൂഹം നാളെയുടെ തലമുറ, പുതിയ തലമുറ ഈ രാജ്യത്തെ നയിച്ചു പോകാൻ കൊണ്ടുപോകേണ്ടുന്ന ഒരു പുതിയ തലമുറ ഇന്ന് ചെന്നെത്തിയിരിക്കുന്ന, നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ, അത് പറഞ്ഞ് വിശദീകരിക്കാൻ പറ്റാത്തത്ര വലിയ ഒരു വിപത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നത്. ഫ്രാൻസിസ് സാറൊക്കെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ജീവിതം തന്നെ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച്, ഞാൻ ഒരു ഒട്ടനവധി ക്ലാസ്സുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സഹകരിച്ച് ഒക്കെ പല വേദികളുണ്ടായിരുന്നു. അതുപോലെ സേവർ സാറാണ്, സേവർ സാറ് നേരത്തെ എനിക്ക് പറഞ്ഞു ഇതുപോലെ കുറച്ച് ക്ലാസ്സുകൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന കാരണം ഇന്നത്തെ നമ്മുടെ കൊച്ചനുജന്മാരും അനുജന്മാരും ലഹരിയുടെ പിടിയിലേക്ക് നാം അറിയാതെ എഴുതി വീണു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ വലിയ അപകടത്തെ ചെറുക്കുന്നതിന്, അതിൽ ചെന്ന് ചാടാതിരിക്കുന്നതിന്, ചാടിയവരെ അതിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുവരുന്നതിന് നാം തന്നെ മുൻകൈ എടുക്കണം എന്ന് ഉള്ള ഒരു ആശയം അദ്ദേഹം വളരെ നാൾക്ക് മുമ്പ് ചെയ്യാനാണ്. ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇന്ന്. ഒരുപക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യം എത്തിയിരിക്കുകയാണ്. കൊലഞ്ചേരിയിലൊക്കെ ഇന്ന് കഞ്ചാവൊക്കെ സുലഭമായി ഉപയോഗിക്കുന്ന കുറെ അധികം ചെറുപ്പക്കാർ, ഒരു 20, 21, 22 വയസ്സ് പ്രായമുള്ള ആളുകൾ ഇന്ന് കൊലഞ്ചേരി എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. ഞാനപ്പോ അതും സാറുമായിപ്പോൾ ആ ഇരുന്ന സമയത്തിനുള്ള ആശയം വന്നു, ഇത് ചർച്ച ചെയ്യാം. നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ സ്കൂളിലേക്ക് അയക്കുന്നു, കുഞ്ഞുങ്ങൾ നന്നായി പഠിച്ച് ഒരു നല്ല തലമുറയായി വളർന്നു വന്ന് അവര് കുടുംബജീവിതമായി മുന്നോട്ട് പോയി, അങ്ങനെ നമ്മുടെ സമൂഹം തലമുറ തലമുറകളായി നന്നായി മുന്നോട്ട് പോകണമെന്നുള്ള ഒരു ആഗ്രഹത്തിന്റെയും ആശയുടെയും പ്രാർത്ഥനയുടെയും ഫലമായിട്ടാണ് നിങ്ങളൊക്കെ ഇന്ന് ഈ യൂണിഫോം ഇട്ടിട്ട് കഷ്ടപ്പെട്ട് മാതാപിതാക്കൾ നിങ്ങളിവിടെ അയച്ചിരിക്കുന്നത്. ആരെങ്കിലും ചെന്ന് ഒരു ചതിക്കുഴിയിൽ ചെന്ന് വീണാൽ അതിൽ നിന്ന് പടർന്നു പിടിക്കുന്നത് പോലെ, ഞാൻ കൊലഞ്ചേരി എനിക്ക് അറിയാമെന്ന് പറഞ്ഞത് ആദ്യം ഒരു കുട്ടി തിരുവനന്തപുരത്ത് പഠിക്കുവാൻ വേണ്ടി അവൻ വന്നപ്പോൾ ഒന്നേ പ്രാവശ്യം ഉപയോഗിച്ചു അവന്റെ അടുത്ത ഒരു കൂട്ടുകാരൻ കൊടുത്തു. അവൻ ഇവരൊക്കെ നല്ല ജീവിത സാഹചര്യം, നല്ല ചുറ്റുപാടിൽ ജീവിക്കുന്ന കുട്ടികളാണ്. മറ്റൊരാൾക്ക് കൊടുത്ത് ഇപ്പൊ 3 പേര് അതിന് ആ ശൃംഖലയിൽ പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. സത്യത്തിൽ ഞെട്ടിപ്പോകുന്ന അവസ്ഥയാണ്. ഇതിന്റെ ഒരു താൽക്കാലിക സുഖം, ഇതിന്റെ ഒരു താൽക്കാലിക സന്തോഷം മാത്രമായി ഇപ്പോൾ ഇത് മാറുമ്പോൾ പരിണിത ഫലം ഒരുപക്ഷെ നാം പലപ്പോഴും എറണാകുളത്തോ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിലൊക്കെ നടക്കുമ്പോൾ കണ്ടിട്ടുണ്ടാകുന്നു. ഭ്രാന്തന്മാരെ പോലെ
ഒരു സ്ഥിരബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് വാഹനങ്ങൾക്ക് വട്ടം ചാടി അല്ലെങ്കിൽ പിന്നെ മൃഗീയ വാസനകളൊക്കെയായി സമൂഹത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു പറ്റം ആളുകളെ നാം കണ്ടിട്ടുണ്ടാകും. അങ്ങനെ ഒരാളായി മാറണോ അത് ഇന്ന് ഈ വേദിയിൽ വന്നിരിക്കുന്ന വിശിഷ്ടരായ ആളുകളെ പോലെയുള്ള സമൂഹത്തിന് മാതൃകയായിട്ടുള്ള അല്ലെങ്കിൽ സമൂഹം എന്തെന്നും ആദരിക്കപ്പെടുന്ന ഒരു സമൂഹമായി തലമുറയായി വളർന്നു വരണോ എന്നതിനെ കുറിച്ച് നാം തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. ഈ താൽക്കാലിക സുഖവും അല്ലെങ്കിൽ സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ട് ജീവിതം വഴിയാധാരമായി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് നാം എത്തിച്ചേരും. എന്റെ പിതാവ് ദിവസം 8 പൊതി ബീഡി വലിക്കുന്നില്ല. ഞാനാണ് ചെറുപ്പത്തിൽ അത് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അന്നും ഇതിനോട് എതിരായി. അദ്ദേഹം വലിച്ചിരുന്ന ബീഡിയുടെ പേര് രോഹിണി ബീഡി എന്നാണ്. അന്ന് ദിനേശായിരുന്നു രോഹിണി ബീഡി. അപ്പോ എന്റെ പ്രായത്തിന്റെ പക്വതയില്ലായ്മ കൊണ്ട് എന്നോട് പറയും ബീഡി വാങ്ങിച്ചുകൊണ്ട് പറയും ഞാൻ വാങ്ങിച്ചുകൊണ്ടുണ്ട് ഇഷ്ടം പോലെ വാങ്ങിച്ചുകൊണ്ടുണ്ട്. ഏകദേശം എനിക്കൊരു 20 വയസ്സായപ്പോൾ പിതാവിന്റെ ബീഡി സൂക്ഷിക്കുന്ന ഷെൽഫിൽ നിന്ന് ഞാൻ 4 പാക്കറ്റ് രോഹിണി. ഞാൻ അപ്പൊ അമ്മയായിട്ട് എപ്പോഴും ഫൈറ്റ് ചെയ്യും. അമ്മനോട് പറയാൻ പേടിയായതുകൊണ്ട് അമ്മയോട് പറയും നിർത്തിയില്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാകുമെന്ന് പറയാറില്ല. ഞാൻ ഒരു ദിവസം ഈ 4 പാക്കറ്റ് ഞാൻ ചെയ്യാനുള്ള കാരണം പിതാവ് പ്രഷർ വേരിയേഷൻ ഒന്ന് തലകറങ്ങി ഇങ്ങനെ ഹോസ്പിറ്റലിൽ 8-9 ദിവസം അഡ്മിറ്റായി. തിരിച്ചു വന്നപ്പോൾ ഇദ്ദേഹം ഇത് വാങ്ങി വച്ചിരിക്കുകയാണ്. ഒരു ദിവസം ഞാൻ ഈ 4 പൊതി ബീഡി വട്ടം ഒഴിച്ച് അവിടെ വെച്ചു. അപ്പോ പിതാവ് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയെ വിളിച്ച് ചോദിച്ചു ആരാണ് ബീഡി വിളിച്ചു അപ്പൊ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു. എന്താണോ എന്നോട് ദേഷ്യപ്പെട്ടില്ല, വഴക്കു പറഞ്ഞില്ല. ഏതായാലും ഞാൻ ഇപ്പോഴും അത് വിശ്വസിക്കുന്ന ഒരു ഈശ്വരാനുഗ്രഹം എന്ന പോലെ ആ ഒരു ദിവസം കൊണ്ട് പിതാവ് തീരുമാനമെടുത്ത് ബീഡി വരെ ഉപേക്ഷിച്ചു. വർഷങ്ങളായി എനിക്ക് ഓർമ്മ വയ്ക്കുന്ന കാലം അത് ഭരിച്ചുകൊണ്ടിരുന്ന പിതാവ് ഈ കഴിഞ്ഞ 30 തീയതി ലങ്സിന് ക്യാൻസർ ബാധിച്ച് മരണമടയിച്ചു. പക്ഷെ എന്റെ അറിവിൽ എന്റെ ആ നാട്ടിലുള്ളിൽ ഏറ്റവും കൂടുതൽ വലിച്ചിട്ടുള്ള ഒരാളുടെ പിതാവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിന്റെ ഒരു അപകടം 63 വയസ്സുള്ള എന്റെ പിതാവ് കഴിഞ്ഞ 30 തീയതി മരണമടഞ്ഞു. ഇത് ഈ താൽക്കാലിക സുഖവും സന്തോഷവും ഒക്കെ ഞാൻ പണ്ട് സിഗരറ്റിന്റെ ഈ പാക്കറ്റ് എടുക്കുമ്പോൾ ഞാൻ വലിക്കില്ല, പക്ഷെ ഞാൻ എടുത്തിങ്ങനെ മണക്കുമായിരുന്നു. സാറപ്പം പറഞ്ഞ ഒരു വിഷയം ഞാൻ ഈ ഗോൾഡ് ഫ്ലേക്കിന്റെ പാക്കറ്റ് എടുത്ത് പറഞ്ഞു മണക്ക ഒരു രസമാണ്. അതിനൊരു രസമുണ്ട്. സാറ് പലപ്പോഴും ക്ലാസ് ഒക്കെ ഞാൻ ആ ശീലം തമാശയ്ക്ക് ചെയ്യുന്ന പക്ഷേ ആ ശീലം ഉപേക്ഷിച്ചു. ഇതൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ലഹരി പടരുന്നതിന് സുഖം എത്തിക്കുന്നതിന് ഉപയോഗമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കും. നമുക്ക് പലപ്പോഴും അറിവിന്റെ കുറവ് കൊണ്ടാണ്. ഞാൻ 1997 December 24 ഒരു തീരുമാനമെടുത്തു. ഇനി ജീവിതത്തിലൊരിക്കലും എന്റെ ജീവിതത്തിലൊരിക്കലും മദ്യം കഴിക്കില്ല, എന്റെ ജീവിതത്തിലൊരിക്കലും പുകവലിക്കില്ല എന്ന് തീരുമാനമെടുത്തു. ഞാൻ ഇന്നു വരെ ആ കാര്യം തുടർന്നു പോകുന്നുണ്ട്. നാളെയും അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ നമുക്ക് നിങ്ങൾ ഇപ്പോൾ പിന്നെ +2 ആയതാണ്. തീരുമാനമെടുത്താൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്നവരാണ് നിങ്ങൾ. നാളെ ഞാൻ 18 വയസ്സാകുമ്പോൾ 20 വയസ്സാകുമ്പോൾ അങ്ങനെ തീരുമാനമെടുക്കാം എന്ന് തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങളും തീരുമാനമെടുക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു ജീവിതത്തിൽ ഒരിക്കലും പുകവലിക്കില്ലെന്ന്, ഒരിക്കലും മദ്യം കഴിക്കില്ലെന്ന്, മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കില്ലെന്ന് തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ തീരുമാനം അവരവന്റെ കാര്യമാണ്. അവരവന്റെ ചുറ്റുപാടുള്ള സമൂഹത്തിന്റെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ ഭാവിയുടെ തലമുറയുടെ കാര്യം എന്നുള്ളത് നിങ്ങളും അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയും. നിങ്ങൾ അത് തീരുമാനമെടുക്കാൻ മറ്റൊരു ജനുവരി 1 കാത്തിരിക്കേണ്ട. എപ്പോൾ തോന്നുന്നു അപ്പോൾ തീരുമാനമെടുക്കും. അതുകൊണ്ട് ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല. ഒരു സമൂഹത്തിന് നാളേക്ക് നല്ല പൗരന്മാരായി വരുവാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ആരാലും ഗൗരവിക്കപ്പെടാതെ വഴിയരികിൽ മരണമടയുന്ന ഒരു സമൂഹമായി മാറിയ ഒട്ടനവധി ആളുകൾ നാം കണ്ടിട്ടുണ്ട്. അവരിലേക്കല്ല നമുക്ക് എത്തേണ്ടത്. നമുക്ക് എത്തേണ്ടത് ഈ സമൂഹത്തിന് മാതൃകയായി നന്മ ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാവരെയും കൈപിടിച്ച് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്ന ഒരു നല്ല സമൂഹമായി മാറുവാൻ, നല്ല പൗരന്മാരായി മാറുവാൻ നിങ്ങളും അത്തരത്തിലുള്ള രീതി. ഞാനിപ്പോൾ 1-2 വിഷയം മാത്രം പറഞ്ഞിട്ടുണ്ട്. ഇത് വീടി വലിക്കുന്നതും അല്ലെങ്കിൽ മദ്യപിക്കുന്നതും. ഇപ്പോ ഒരു പരിധിവരെ എന്റെയൊക്കെ മുൻപുള്ള തൊട്ടുമുമ്പുള്ള തലമുറയിലൊക്കെ ആ ചെറുപ്പക്കാരൊക്കെ ഒരുപക്ഷെ പിന്നെ പുകവലിയായി അല്ലെങ്കിൽ പിന്നെ അത് മദ്യത്തിലേക്ക് കിടന്നു.
ഇപ്പോൾ അത് മദ്യം കഴിഞ്ഞ് കഞ്ചാവും അതുപോലുള്ള ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഇന്ന് എല്ലാ സൗകര്യമുണ്ട്. നമ്മുടെ നാട് എറണാകുളം കൊച്ചിയൊക്കെ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരമായി വളർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒപ്പം തന്നെ ഏറ്റവും മോശമായ കാര്യങ്ങളും അവിടെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സമൂഹത്തിന് മാതൃകയാകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോകണം. ഇന്ന് തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ആരും ഉപയോഗിക്കുന്ന ഒരു ലനിക്കറിയാം, പക്ഷെ നാളെ ഒരിക്കലും നിങ്ങൾ ഉപയോഗിക്കില്ലെന്ന് തീരുമാനമെടുത്ത് ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു തലമുറയായി മാത്രമേ നമുക്ക് നല്ല മാതൃകയായി നിലനിൽക്കാൻ കഴിയുള്ളൂ. അതിന് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇന്ന് ഇങ്ങനെ ഒരു ക്ലാസ് സംഘടിപ്പിക്കുകയും ക്ലാസ്സിൽ സാറൊക്കെ ഫ്രാൻസിസ് സാറൊക്കെ ഇതിന്റെ എല്ലാ വശങ്ങളും പറഞ്ഞു തന്ന് ഇത് വെറുതെ കേട്ട് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലൂടെ പോകേണ്ട ഒരു വസ്തുതയല്ല. നിങ്ങളിത് ഉൾക്കൊള്ളണം. ഇതിന്റെ ഒരു പിന്നെ ഗൗരവം അത് കൂടുതലായി മനസ്സിലാക്കുകയും നമ്മളുടെ വീട്ടിൽ ആരെങ്കിലും പിതാക്കന്മാർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ പിതാക്കളിൽ ആരെങ്കിലും പോകുന്നവരുണ്ടെങ്കിൽ മദ്യപിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് സ്നേഹത്തിൽ നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. എന്റെ പിതാവ് ഞാൻ പറഞ്ഞില്ലേ 30 വർഷക്കാലം മരിച്ചയാളാണ്, അത് നിർത്താൻ എനിക്ക് സാധിച്ചെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളോട് ഒരുപക്ഷെ അമ്മ പറഞ്ഞാൽ ഒരുപക്ഷെ അനുസരിക്കുന്നില്ല, പക്ഷെ നിങ്ങൾ മക്കൾ പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അനുസരിക്കും. അത്തരത്തിൽ മദ്യപാനവും ഉപരിയും ഇതുപോലുള്ള ദൂഷ്യ കാര്യങ്ങളൊക്കെ നിർത്തുന്നതിന് വേണ്ടി നിങ്ങൾ കൂടി അതിനുവേണ്ടി പരിശ്രമിക്കണം. അത് നിങ്ങൾക്കേ സാധിക്കും. നിങ്ങൾ ഭാവിയുടെ തലമുറയാണ്. അതിന് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് ഏവരുടെയും അനുവാദത്തോടെ ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. നന്ദി. നമസ്കാരം.